നമസ്കാരം ഇസ്ലാമിക മത മൗലികവാദികൾ അഴിഞ്ഞാടുന്ന രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഭൂരിഭാഗവും ഇസ്ലാമിക വിശ്വാസികളാണ് അതിലാണെങ്കിൽ തന്നെ നല്ലൊരു ശതമാനവും കടുത്ത മതമൗലികവാദികളുമാണ് ഇവരാകട്ടെ അവിടെ മറ്റ് മതങ്ങളിൽപ്പെട്ടവരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് അവിടെ വളരെ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ ആ ഹിന്ദുക്കളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരു നിലപാടാണ് ഇവിടുത്തെ ഇസ്ലാമിക മതമൗലികവാദികൾ പലപ്പോഴും തീരുമാനിക്കാറുള്ളത് അല്ലെങ്കിൽ അവർ ചെയ്യാറുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ പലപ്പോഴും ഇന്ത്യയോട് സഹായം ചോദിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ പലപ്പോഴും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷത്തിന് ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയോടും എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരപ്പോൾ പ്രധാനമന്ത്രിയാകട്ടെ അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കാം അവിടെ എല്ലാവർക്കും തുല്യമായി ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെയാണ് പലപ്പോഴും പറയാറ് ഇതൊക്കെ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഇത് പ്രവൃത്തിയിൽ ഇതൊന്നും കാണാറില്ല ഇപ്പോൾ ഏറ്റവും പുതുതായി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടുത്തെ ഒരു ഗോത്രവർഗമാണ് സന്താൾ സന്താൾ വർഗത്തിൽപ്പെട്ടവർ ഭൂരിഭാഗവും ഹിന്ദുക്കൾ തന്നെയാണ് ഈ സന്താൾ വർഗത്തിൽപ്പെട്ട വളരെ ന്യൂനപക്ഷമായ ഈ സമൂഹത്തെ അവിടെ നിന്ന് തുടച്ച് നീക്കുന്ന ഒരു പ്രവണതയാണ് അവിടുത്തെ മതമൗലികവാദികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സന്താ ഗോത്രവർഗത്തിന് സർക്കാർ അനുവദിച്ചു കൊടുത്ത വീടുകൾ അവർക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഈ വീടുകളെല്ലാം ഇസ്ലാമിക മതമൗലികവാദികൾ കയ്യേറുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു അമ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് സർക്കാർ അഭയ പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കി വീടുകൾ വെച്ചു നൽകി ബംഗ്ലാദേശിലെ ദിനാജ്പൂരിലാണ് ഈ സംഭവം എന്നാൽ ഇതിൻ്റെ രേഖ കൈപ്പറ്റി ആളുകൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇത് ഇസ്ലാമിക മതമൗലികവാദികൾ ആ വീടുകൾ കയ്യേറി അതിനുശേഷം ഇതിനെതിരെ പരാതിപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയുമെന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ ചുരുക്കത്തിൽ ഈ സന്താൾ ഗോത്രവർഗത്തിലെ പെട്ട ആളുകളുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വീടുകളുടെ രേഖ അവരുടെ കയ്യിലുണ്ട് ഈ രേഖയും കയ്യിൽ പിടിച്ച് തെരുവിൽ കിടന്നുറങ്ങേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ പലപ്പോഴും അവർ പരാതി ഉയർത്തിയെങ്കിലും ആ പരാതികൾക്കൊന്നും വേണ്ട തരത്തിലുള്ള മറുപടി ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഏത് വിധേനയും മറ്റ് രാജ്യങ്ങളോ മറ്റു സമൂഹങ്ങളോ ഇടപെടണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് സന്താൾ ഗോത്രവർഗം മുമ്പോട്ട് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വേൾമര